പ്രോഗ്രാമിൽ നമ്മോടൊത്ത് വന്നിരിക്കുന്ന നമ്മുടെ അതിഥി ഡോക്ടർ ആനി ജോർജ് ഇസ് ദ പ്രിൻസിപ്പൽ ഓഫ് തിയോളജിക്കൽ സെമിനാരി കടമ്പനാട്. അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ വേണുഗോപാൽ, ഡെപ്യൂട്ടി സൂപ്രണ്ട് നവീൻ, വൈസ് ചെയർമാൻ എം ഡി, മറ്റ് അധ്യാപകർ അനധ്യാപകർ, പ്രിയപ്പെട്ടവർ, മൗണ്ട് സിയോൺ കുടുംബത്തിൻ്റെ ഈ 2021 ക്രിസ്മസ് പ്രോഗ്രാം നമുക്ക് കൊണ്ടാടുവാൻ ദൈവം തന്ന നല്ല സമയത്തിന് സ്തോത്രം. വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ച ഒരു വർഷമാണ് 2021. എങ്കിലും അതിൽ നിന്നൊക്കെ നമുക്ക് ദൈവം വിടുതലുകളെ തന്നു. നമ്മുടെ അംഗങ്ങൾ ഒന്നുപോലും നഷ്ടപ്പെടാതെ 2021 എല്ലാവരെയും മൗണ്ട് സിയോൺ കുടുംബത്തിലെ ഒരംഗം പോലും നഷ്ടപ്പെട്ടില്ല എന്നുള്ള സന്തോഷം എനിക്ക് വളരെ 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 ഉണ്ട്. എത്രയോ പരിതാപകരമായ അന്തരീക്ഷങ്ങളായിരുന്നു നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടേയിരുന്നത്. എങ്കിലും അനേകർക്ക് ഈ മെഡിക്കൽ കോളേജ് വന്ന് സുഖം പ്രാപിച്ചു പോകുന്നതിന് കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. നല്ല ഒരു പ്രാർത്ഥന നമ്മുടെ ഡോക്ടർ ജേക്കബ് ശമുവേൽ പ്രാർത്ഥിച്ചു, ഞാൻ വളരെ ശ്രദ്ധിച്ചു, അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ബൈബിൾ റീഡിംഗ് വളരെയധികം ആഴത്തിൽ നമ്മയൊക്കെ ചിന്തിപ്പിക്കുന്ന വിദ്വാൻമാർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിങ്കിൽ വിദ്വാൻമാർ താര കണ്ട് ഞെട്ടി ഉണർന്ന് അവരെ പൊന്ന് മൂര് കുന്തിരുക്കം കർത്താവിനെ കൊണ്ട് കാഴ്ച വെച്ചു. 2000 മുമ്പ് ഭൂമിയിൽ ജാതനായ യേശു ക്രിസ്തു നമ്മൾ ഓരോ വർഷവും ക്രിസ്മസ് കൊണ്ടാടുമ്പോൾ അതിൻ്റെ അർത്ഥം എത്രമാത്രം ആഴത്തിൽ നിങ്ങൾ ഗ്രഹിക്കുന്നു എന്നുള്ളത് ഞാനെപ്പോഴും ചിന്തിക്കും. കഴിഞ്ഞ ദിവസം, അതായത് ഈ വെളുപ്പിന് ഞാൻ ഡൽഹി എയർപോർട്ടിൽ വന്നപ്പോൾ എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു നമ്മുടെ പ്രധാനമന്ത്രി എയർപോർട്ട് മുഴുവൻ അലങ്കരിച്ചിട്ടിരിക്കുകയാണ്. അതിലെല്ലാം മേരി ക്രിസ്മസ്, മേരി ക്രിസ്മസ്, മേരി ക്രിസ്മസ്. കഴിഞ്ഞ നാളുകളൊന്നും കാണാത്ത ഒരു നല്ല അലങ്കാര പ്രതികരണം. ഡൽഹിയുടെ എയർപോർട്ടും പരിസരങ്ങളും ധാരാളം പണം മുടക്കി ക്രിസ്മസ് ആഘോഷിക്കുന്നു. അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലും ഒക്കെ ചെയ്യുന്ന ആ പൈതൃകം ഇന്ത്യ മഹാരാജ്യത്തും അത് കാണുവാൻ കഴിഞ്ഞാൽ എനിക്കും സന്തോഷമുണ്ട്. മുഴു ലോകവും ഒന്നടങ്കം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനന ദിവസം കൊണ്ടാടുന്നു. മുഴു ലോകത്തെയും ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന ഒരു ദിവസമാണ് ക്രിസ്മസ്, മേരി ക്രിസ്മസ്. എല്ലാവരും സന്തോഷിക്കുക. അത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നമ്മൾ ചെറുപ്പം മുതലേ കാണുകയും ക്രിസ്മസ് കരോൾ ആഘോഷിക്കുകയും സമ്മാനങ്ങൾ പങ്കിടുകയും തമ്മിൽ തമ്മിൽ കാണുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന സൂചനകളാണ്. എന്നാല് ഇന്ന് മുഴു ലോകവും ആ സൂചനത്തിലേക്ക് വരിക. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത് നിങ്ങളുടെയും എൻ്റെയും പാപത്തിന് പരിഹാരമായി. ആ ക്രിസ്തു ഭൂമിയിൽ ജനിച്ച് നമുക്ക് വേണ്ടി ജീവിച്ച് നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിൻ്റെ വലത്തു ഭാഗത്തിരിക്കുകയാണ്. ഇനിയും താൻ നമ്മോട് അരുളിച്ചതുപോലെ ഞാൻ പോയതുപോലെ തിരികെ വരും. ആ സുദിനമാണ് ഇനിയും നമ്മൾ ഓരോരുത്തരും അത്ഭുതപ്പെടുന്ന ദിവസം. കർത്താവ് ഈ ഭൂമിയിൽ 1000 വാഴുവാൻ പോകുന്നു. ഒരു മകൽ ഭാഗ്യമാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കും ആ 1000 മില്ലിനിയം when that will take place very very soon. Christmas ne alla iniyum nam kondaadanadu Christu iniyum vanna
ഈ ഭൂമിയെ ഭരിക്കുവാൻ പോകുന്നു. 1000 years, 1000 ആണ്ട് ഈ ഭൂമിയെ വാഴുവാൻ പോകുന്ന ഒരു സദനമാണ് നമ്മൾ. ക്രിസ്മസ് ഒക്കെ എന്താണ്? ക്രിസ്തു നിങ്ങളുടെ ഉള്ളത്തിൽ വന്നുവോ? ക്രിസ്തു യഥാർത്ഥമായി നിങ്ങളുടെ ഉള്ളത്തിലുണ്ടോ? നിങ്ങൾ ചിന്തിക്കണം. ഇല്ല എങ്കിൽ ഈ വിളക്ക് കൊണ്ടോ ഈ വെളിച്ചം കൊണ്ടോ ഈ ഗിഫ്റ്റുകളൊക്കെ തമ്മിൽ തമ്മിൽ പകുന്നോട് ഒരു കാര്യവുമില്ല. യഥാർത്ഥ ഒരു വ്യക്തിത്വത്തിൻ്റെ ജീവിത ഭാഗ്യം, ക്രിസ്തു ഷുഡ് കം ഇൻ യു, വലിയൊരു സത്യമാണ് കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളത്തിൽ ക്രിസ്തു വന്നാൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്. ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമുണ്ട്. ആ സമാധാനം നിങ്ങൾക്ക് ലഭിക്കട്ടെ. 2000-ലും 2021-ലും വളരെ ബുദ്ധിമുട്ടുള്ള കാലങ്ങളായിരുന്നുവെങ്കിലും ദോസ് ഹു ഹാഡ് ക്രൈസ്റ്റ് ഇൻ ദം, അവർക്കൊരു സന്തോഷമുണ്ട്. ഒരു നല്ല വാക്യമാണ് വെളിപ്പാട് പുസ്തകം 3:20, Behold, I stand at the door and knock. If any man shall hear my voice and open the door, I will come in him, I will sup with him, he will be with me. That's a great blessing. അതുകൊണ്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ you all should pray, Lord, come into my life. Lord, come into my life. Not just a namesake, just a എന്തോ ആഘോഷം അല്ല. ക്രിസ്തു ഉള്ളത്തിൽ വരുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അതുകൊണ്ട് ഈ 2021 കഴിഞ്ഞു പോകാൻ ഇനിയും ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. വി ആർ വെയിറ്റിംഗ് ഫോർ 2022. വി എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗാഡ്. ഗാഡ് ഈസ് ഗോയിങ് ടു ഡു സംതിങ്. ഐ ടോൾഡ് യു ദ മില്ലനിയം വി ആർ വെയിറ്റിംഗ്. ആസ്വദനത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുക്കി നല്ല ഒരു മെസ്സേജ് തരുവാൻ ബൈബിൾ കോളേജിൻ്റെ സെമിനാറിയിലെ തിയോളജിക്കൽ സെമിനാറിലെ ഒരു പ്രിൻസിപ്പൽ ഡോക്ടർ ആനി ജോർജ് ഇവിടെ ഉണ്ട്. ഞാൻ മെസ്സേജിലേക്കൊന്നും കടക്കുന്നില്ല, എങ്കിലും ആ മെസ്സേജുകൾ നിങ്ങൾക്ക് ലഭ്യമാകട്ടെ. എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും മൗണ്ട് സിയോൻ കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാവർക്കും, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരെയും ഈ കൊറോണ ദുരന്തത്തിലും കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചു ജീവനും ഭക്തിയും എല്ലാം നൽകി. ഞാനിവിടെ ഇന്നപ്പോൾ ചിന്തിക്കുകയായിരുന്നു, അംഗങ്ങളെല്ലാം ദൈവം കാത്തില്ലേ? എല്ലാവരുടെയും ആവശ്യങ്ങളെ നടത്തി തന്നില്ലേ? എന്തെങ്കിലും കുറവ് വന്നോ? അനേകർ ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളിലൂടെ പോകുമ്പോൾ ദൈവം അവർക്കും സമാധാനം കൊടുക്കട്ടെ. മൗണ്ട് സയൺ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ യു ഷുഡ് നോ ദ സിറ്റി ഓഫ് ഗാഡ്, ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാണ്. അതുകൊണ്ട് ആ മൗണ്ട് സയണിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ വിഷ് യു എ മേരി ക്രിസ്മസ്. ആൻഡ് ഓൾസോ ഇഫ് യു ആർ നോട്ട് ഗോയിങ് ടു മീറ്റ് ഫോർ ദ ന്യൂ ഇയർ, ഐ വിഷ് യു എ മേരി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ ഇത്രത്തോളം സൂക്ഷിച്ചല്ലോ, നമ്മുടെ പ്രസ്ഥാനങ്ങളെ സൂക്ഷിച്ചല്ലോ. എല്ലാ പ്രസ്ഥാനങ്ങളിലും നാളെ ലോ കോളേജിലുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജിലുണ്ട്, നഴ്സിംഗ് കോളേജ് കഴിഞ്ഞു, ഫാർമസി കോളേജ്, എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഐ എം വെരി ഹാപ്പി, ഐ എം വെരി പ്രൗഡ് ഓഫ് ദാറ്റ് ഓൾ അവർ സ്റ്റാഫ് ടേക്കിംഗ് ഇനിഷ്യേറ്റ് ആൻഡ് ഡൂയിങ് ദിസ്. പ്ലീസ് അഡ്മിറ്റ് ആൻഡ് എക്സർസൈസ് ദ ഗാഡ് ഈസ് ഗിവിംഗ് ദിസ് ഗുഡ് ഓപ്പർച്യൂണിറ്റി. നമുക്ക് ജീവനുള്ള കാലം മുഴുവൻ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. കർത്താവായ യേശു ക്രിസ്തു, ഓ ലോർഡ് കം ഇൻ മൈ ലൈഫ് ആൻഡ് ലിവ് ഇൻ മീ. ആ ഒരു സന്തോഷത്തോടുകൂടി യേശുവിനെ ഉള്ളിൽ നിങ്ങൾക്ക് കരസ്ഥമാക്കുവാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അധികമധികമായി അനുഗ്രഹിക്കട്ടെ. Let God bless you abundantly. All the showers shower upon you. And we pray for you. Please pray for us. I once again welcome Dr. Annie George, who comes to our Christmas message. Let wait for to hear from her. And God bless all of you. Thank you.